സോ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പല സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാ സ്ട്രാറ്റജീസും എല്ലാ ടൈമിലും എൻട്രി ചെയ്യരുത്. ഓക്കെ, സോ നമ്മൾ നിങ്ങൾ പല ആളുകളും ഇപ്പൊ ഞാനടക്കം ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണെന്ന് പറയാം. നമ്മള് മാർക്കറ്റ് വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ട്രെൻഡി മാർക്കറ്റിലാണെങ്കിൽ പോലും നമ്മൾ പല സ്ട്രാറ്റജീസ്, അതായത് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും നോൺ ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴേക്കാണ് നോൺ ഡയറക്ഷനൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഡയറക്ഷനൽ ചെയ്യേണ്ടത്, അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ രാവിലെ തന്നെ ഓക്കെ ഇന്ന് ഒരു അയൺ ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് ഒരു അയൺ കൗണ്ടർ ചെയ്യാം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ട്രെൻഡിങ് മാർക്കറ്റിന് അനുസരിച്ചിട്ട് ട്രെൻഡിങ് സ്ട്രാറ്റജീസ് ചെയ്യണം. സൈഡ് വേസ് മാർക്കറ്റിന് അനുസരിച്ചിട്ട് സൈഡ് വേസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ചെയ്യണം. ഞാൻ പല സ്ട്രാറ്റജീസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അയൺ ഫ്ലൈ എന്നൊരു സ്ട്രാറ്റജി നമുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അയൺ ഫ്ലൈനെ കുറിച്ച് പല അഡ്ജസ്റ്റ്മെന്റ്സ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അയൺ ഫ്ലൈ എൻട്രി ചെയ്യേണ്ട സമയങ്ങൾ എപ്പോഴൊക്കെയാണ്. ഓക്കെ, ഞാൻ എൻട്രി ചെയ്ത സമയം, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഞാൻ നോക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ എടുത്ത എൻട്രീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു അയൺ ഫ്ലൈ സ്ട്രാറ്റജി എടുക്കാനുള്ള ഒരു കാരണം, ഇനി ഭാവിയിലും നിങ്ങൾക്കും എന്താക്കാം ഇതേപോലെ തന്നെ അയൺ ഫ്ലൈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിയിട്ട് മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. എല്ലാ ഇപ്പോഴും ഇതേപോലുള്ള സ്ട്രാറ്റജീസിൽ എൻട്രി ചെയ്യാൻ പാടില്ല. ഞാൻ അയൺ ഫ്ലൈ എടുക്കാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഷോർട്ട് സ്ട്രാഡിൽ എടുക്കാം, ബട്ട് ഷോർട്ട് സ്ട്രാഡിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അയൺ ഫ്ലൈ ആകുമ്പോൾ നമ്മൾ രണ്ട് സൈഡും നമ്മൾ ഹെഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയൺ ഫ്ലൈയിൽ നമുക്ക് എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഫസ്റ്റ് റീസൺ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ, അയൺ ഫ്ലൈയിൽ നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് ഐ വി കൂടി നിൽക്കുന്ന സമയത്താണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, ഐ വി എങ്ങനെയാണ് കൂടിയത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ റീസൺസ് ആണ് ഞാൻ നോക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നിങ്ങൾ മിസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയൺ ഫ്ലൈയിൽ നിങ്ങൾ എല്ലാ ഇപ്പോഴും എൻട്രി ചെയ്ത്. കാരണം എന്താണ്, അയൺ ഫ്ലൈ ഒരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ് അല്ലേ. നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി ആകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും എൻട്രി ചെയ്യാൻ പറ്റൂല. നോൺ ഡയറക്ഷണൽ, ഓക്കെ, നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി. നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ട്രെൻഡി മാർക്കറ്റിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്താൽ നിങ്ങൾ ലോസ് തന്നെയാണ് ഉണ്ടാക്കുക. ഓക്കെ, സോ അയൺ ഫ്ലൈയിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഐ വി ഇൻക്രീസ് ആവണം. ഓക്കെ, ഐ വി ഓൾറെഡി ഇൻക്രീസ് ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ഐ വി 23 മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എൻട്രി എക്സിറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഈ അയൺ ഫ്ലൈയിൽ നമ്മൾ ഐ വി ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പൊസിഷനിൽ എൻട്രി ചെയ്തത്. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, മാർക്കറ്റ് ടു ബി സൈഡ് വേസ് ഓർ ന്യൂട്രൽ. ഓക്കെ, മാർക്കറ്റ് സൈഡ് വേസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കണം. നമുക്ക് ഗുഡ് എമൗണ്ട് ഓഫ് പ്രീമിയം, അതായത് നമ്മൾ എഡ് ദ മണിയിൽ നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് പ്രീമിയം വേണം. എന്തിന്? ഡികെ ആവാൻ. ഓക്കെ, സോ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഹൈ ബ്രേക്ക് ഈവൻ ലെവൽസ്. ഓക്കെ, സോ ഹൈ ബ്രേക്ക് ഈവൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ മാർക്കറ്റ് 15-300 ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 300-500-400 പോയിന്റ്സ് എങ്കിലും നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ ലെവൽ വേണം അല്ലെ. ഒരു 300 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ബെസ്റ്റ്. അതേപോലെ തന്നെ ഈ ഒരു ഇതിലും നമ്മളൊരു 14,000 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പ്രീമിയംസ് കൂടണം. പ്രീമിയംസ് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ തീറ്റ ബെനിഫിറ്റ് കിട്ടുള്ളൂ. തീറ്റ ബെനിഫിറ്റ് എന്താണ്, തീറ്റ എന്താണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്രീമിയംസ് കൂടുക എങ്ങനെയാണ്? പ്രീമിയംസ് കൂടുക ഐ വി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഐ വി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതേപോലുള്ള സ്ട്രാറ്റജീസിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
സോ അതിന്റെ മുന്നേ വേറൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. നമ്മളെ ലാസ്റ്റ് വീക്ക് നമ്മള് എല്ലാ സ്ട്രാറ്റജീസ് കൊടുത്തതും വളരെയധികം പ്രോഫിറ്റ് ആയിരുന്നു. നമ്മളെ ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് ഇത്രയൊക്കെ ഡൗൺ പോയിട്ടും നമ്മൾ പ്രോഫിറ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ല നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ഗ്രൂപ്പാണ്. അപ്പം എന്തൊക്കെയാണ് പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിലുണ്ട്. സോ നിങ്ങൾക്ക് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ June 13th നമ്മൾ ₹600 ആണ് സ്ട്രാറ്റജിയിലാണ് എൻട്രി ചെയ്തത്. 14th നമ്മൾ റിലയൻസിന്റെ ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടായിരുന്നു 2790. അതേപോലെ 15th ₹2000 നമുക്ക് സ്ട്രാറ്റജിയിൽ നിന്ന് കിട്ടി. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡ്സ് ആണ് 16th 17th കിട്ടിയത്. നിഫ്റ്റിയിൽ നമുക്ക് 16th നല്ലൊരു പൊസിഷനിൽ നമ്മൾ എൻട്രി ചെയ്തു, പക്ഷെ നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് ഒരു റിവേഴ്സൽ വന്ന സമയത്ത്. ബട്ട് ഇത് ഹോൾഡ് ചെയ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ട്രേഡ് മാത്രം നമുക്ക് മതിയിരുന്നു നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാൻ. സോ എന്നിരുന്നാലും നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ₹26,000 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഞാൻ ഇവിടെ എക്സാമ്പിൾ വിത്ത് 1 lakh ആണ്, 3 lots ആണ് നമ്മൾ എടുത്തത്. ഇത് വളരെ മിനിമലാണ് ഞാൻ കാണിച്ചത്. റിലയൻസിലൊക്കെ ശരിക്കും ഇതിലും കൂടുതലുണ്ട്, ബട്ട് ഞാനൊരു 1 lakh പെർസെന്റേജ് വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലോട്ട് വെച്ചിട്ടാണ് ഞാൻ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഭാഗ്യവശാൽ നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഇതാണ് നമ്മൾ എടുത്തൊരു സ്ട്രാറ്റജി. ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു സ്ട്രാറ്റജി, അതായത് നമ്മളിപ്പം എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജീന്റെ ഡീറ്റെയിൽസ്. നമ്മൾ മാർക്കറ്റ് 15:300 ഉള്ള സമയത്ത് തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്തത്. മാർക്കറ്റ് ഒരു സൈഡ് വേസ് തന്നെയായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി, അയൺ ഫ്ലൈ സ്ട്രാറ്റജി എടുക്കാൻ. നിങ്ങൾക്ക് കാണാം റീസൺസ് എന്താണെന്ന്. വലിയൊരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. പ്രധാനപ്പെട്ട റീസൺ ഞാൻ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റ്സ് മൺഡേ ഹോളിഡേ ആണ്. സോ അതാണ് പ്രധാനപ്പെട്ട റീസൺസ്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യുമ്പോൾ നോക്കിയ കാര്യങ്ങൾ എന്താണ്? ഞാൻ ഫസ്റ്റ് നോക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. പ്രീമിയംസ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ? പ്രീമിയംസ് 15:300 പ്രീമിയംസ്, സോറി ഇത് നമുക്ക് 30th ഇത്ര വരില്ല പ്രീമിയം. ഓക്കെ, സോ 15:300 പ്രീമിയം, 200 points പ്രീമിയം, 200 ഈ സൈഡിലും 200 ഈ സൈഡിലും 400. നിങ്ങൾ നോർമൽ ഏതൊരു എക്സ്പയറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, എക്സ്പയറി അല്ല സോറി, നിങ്ങൾ വീക്ക്ലി സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രൈഡേസിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു സൈഡിൽ പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു 150 or 150 താഴെയാണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മാർക്കറ്റ് ഇത്ര വോളറ്റൈൽ ആയ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇതാണ് ഫസ്റ്റ് റീസൺ ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യാം. രണ്ടാമത്തെ റീസൺ ഞാൻ പറഞ്ഞ മാതിരി US മാർക്കറ്റ്സ് ക്ലോസ്ഡ് ആണ്. US മാർക്കറ്റ്സ് മൺഡേ ക്ലോസ്ഡ് ആണ്. സോ നമ്മളെ മാർക്കറ്റ് എന്തായിരിക്കും? നമ്മളെ മാർക്കറ്റും ഒരു സൈഡ് വേസ് ആണ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ്. വേറെ എന്തെങ്കിലും ന്യൂസസ് വന്നാൽ മാത്രമേ എന്താ പറയാ ഒരു ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മള് ഇന്നലെ തന്നെ ഫ്രൈഡേ തന്നെ നമ്മൾ 1.6% നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നാളെ തന്നെ, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൺഡേ നമ്മൾ എക്സിറ്റ് ചെയ്യും. മൺഡേ എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം അഡ്ജസ്റ്റ്മെന്റ്സ് ഞാൻ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. സോ അഡ്ജസ്റ്റ്മെന്റ് വീഡിയോസ് ചെയ്ത പോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും. ഞാൻ എടുത്ത സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. 15:300 കോളും 15:300 പുട്ടും ആണ് ഞാൻ സെല്ല് ചെയ്തത്. എന്നിട്ട് ഞാൻ 14:800 പുട്ട് ബൈ ചെയ്തു, 15:800 കോള് ബൈ ചെയ്തു. ഓക്കെ, സോ ഞാൻ എടുത്ത സ്ട്രാറ്റജി ഇതിൽ ഓപ്ഷനിൽ ഒരു റോങ് ആയിട്ടാണ് കാണിക്കുന്നത്, 0.5 ആണ്. ഇത്രയല്ല, ഇതിലും കൂടുതലുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 4,610 ആണ് ശരിക്കുള്ള പ്രോഫിറ്റ് കാണിക്കുന്നത്. എന്താണ് മനസ്സിലാവില്ല, കാരണം ഓസ്ട്രേലിയയിലും അതേപോലെ തന്നെ ഇതിലും സെൻസിബിളിലും ഡിഫറെന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത് ഓരോ സമയത്തും. കൊച്ചുങ്ങളിൽ റിലയബിൾ ആയിട്ടുള്ളത് സെൻസിബിൾ ആണ്, നിങ്ങൾക്ക് സെൻസിബിൾ യൂസ് ചെയ്യാം. പക്ഷെ ഈ സ്ട്രാറ്റജി ബിൽഡർ യൂസ് ചെയ്യാനും നമുക്ക് ചെറിയൊരു അനാലിസിസ് ഒക്കെ നടത്താനും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ഈ ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ കാണിക്കുന്നത്. ഓപ്ഷനിലാകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വൈഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ അയൺ ഫ്ലൈ പോലുള്ള ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്തത്. ഓക്കെ, സോ
മാർക്കറ്റ് എന്തായിരിക്കണം, മാർക്കറ്റ് ഫസ്റ്റ് എന്താണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഐ വി ഇൻക്രീസ് ആവണം. നിങ്ങൾ അയൺ ഫ്ലൈയിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഐ വി ഇൻക്രീസ് ആവണം. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സിനാരിയോസ് വരണം. അതായത് എന്താണ്, ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നമുക്കൊരു സിനാരിയോ കിട്ടിയത് യു എസ് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. സോ ഞാൻ യു എസ് മാർക്കറ്റ് ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞപ്പോഴും അതേപോലെ ഞാൻ ഐ വിസ് നോക്കിയപ്പോഴും ആണ് ഞാൻ ഈ ഒരു അയൺ ഫ്ലൈയിൽ എൻട്രി ചെയ്തു. ഞാൻ ഈ അയൺ ഫ്ലൈയിൽ ഞാൻ എപ്പോഴും എൻട്രി ചെയ്യാറില്ല. ഓക്കെ, ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ പല ആളുകളും ട്രെൻഡിങ് മാർക്കറ്റ്സിൽ എൻട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളൊരു വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ട്രെൻഡിങ് മാർക്കറ്റ്സിൽ നിങ്ങൾ അയൺഫ്ലൈയിൽ എൻട്രി ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റ്സിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഈവൺ വളരെ ലെവലിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ, അതായത് മൺഡേ ഇങ്ങനെ ഒരു ഒരു ഇവന്റ്, അതായത് യു എസ് മാർക്കറ്റ് ക്ലോസ്ഡ് ആവും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ ഒരു തീറ്റാഡിക്ക് വളരെയധികം നമുക്ക് എഫക്റ്റ് ആവും ചെയ്യും, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഒരു 2% മുകളിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഓക്കെ, അത്ര മതി. നമുക്ക് ഈ ടോട്ടൽ പ്രോഫിറ്റ് ഓവറോൾ 23% ആണ്. ബട്ട് ഈ 23% കിട്ടണമെങ്കിൽ മാർക്കറ്റ് എന്താവണം, മാർക്കറ്റ് 15,300 തേഴ്സ്ഡേ എക്സ്പയറിയിൽ ക്ലോസ് ചെയ്യണം. സോ അത് വളരെ അങ്ങനെ സംഭവിക്കാൻ വളരെ ചാൻസസ് കുറവാണ്. സോ മാർക്കറ്റ് ട്യൂസ്ഡേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട മാതിരി വീണ്ടും ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ അങ്ങനെയുള്ള ചാൻസസ് വരാൻ ചാൻസ് ഉണ്ട്. സോ മൺഡേ തന്നെ എക്സിറ്റ് ആവാനുള്ള ഒരു പ്ലാൻ ആണ്. ഇൻ കേസ് എന്തെങ്കിലും റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രേക്ക് ഈവൺ ലെവൽസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ തരും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനൊരു റീസൺ ഉണ്ട്, പല ആളുകളും ഡയറക്ഷൻ വ്യൂ വെച്ചിട്ടാണ് ഇതേപോലുള്ള ഒരു സ്ട്രാറ്റജീസ് എൻട്രി ചെയ്യുന്നത്. ഇതൊരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. മാർക്കറ്റ് സൈഡ് വേസ് ബിഹേവ് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ അയൺ ഫ്ലൈ പോലുള്ള സ്ട്രാറ്റജീസിൽ എൻട്രി ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഐ വി കൂടിയ സമയത്ത് നിങ്ങൾക്ക് അയൺ കൗണ്ടറും പ്രിഫർ ചെയ്യാം. ഞാൻ അയൺ കൗണ്ടർ പ്രിഫർ ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അയൺ കൗണ്ടേഴ്സും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. സോ നമുക്കൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ദിവസം നടന്നത് കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു 15,300 ഇതേപോലെ കുറെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എക്സ്പയറി ഡേന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 15,300 തന്നെയാണ് വീണ്ടും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം 15,000 ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. നെക്സ്റ്റ് സപ്പോർട്ട് 15,000 ആണ്. അതേപോലെ തന്നെ 15,500 ഇപ്പം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രാറ്റജീസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എൻട്രി ചെയ്യാൻ. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.